ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഇംഗ്ലീഷ് ലെസൺ. എടാ, ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്തിലെ അവിടെ ഒരു സഞ്ജയിക എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ കുട്ടികളിൽ സേവിങ്സിൻ്റെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതായിരുന്നു. അത് നമ്മുടെ ആഴ്ചയുടെ തുടക്കത്തിലോ ആഴ്ചയുടെ അവസാനത്തിലോ നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു പോക്കറ്റ് മണി നമ്മുടെ ടീച്ചർക്ക് കൊടുക്കും. അതൊരു സേവിങ്സ് ആയിട്ട് ടീച്ചർ അവിടെ സൂക്ഷിക്കും. സോ സ്കൂളിൽ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു, ഭയങ്കര സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ സഞ്ജയികയുടെ പൈസ കാണാണ്ടായി, അത് കളവ് പോയി. സോ സ്കൂളിൽ അതൊരു ഭയങ്കര ഇഷ്യൂ ആയി, എല്ലായിടത്തും സെർച്ച് നടന്നു, എല്ലാ ക്ലാസ്സിലും സെർച്ച് നടന്നു. പക്ഷെ ആരെ കൊണ്ടും ഈ സഞ്ജയികയുടെ പൈസ എവിടെ പോയതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇതേ സമയത്ത് ഞാൻ വാഷ്റൂമിൽ ഇരിക്കുകയായിരുന്നു. വാഷ്റൂമിൽ രണ്ട് പേരിരുന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. സോ ഒന്നാമത്തെ ആൾ രണ്ടാമത്തെ ആളോട് ചോദിക്കുകയാണ്, നീയാണോ ആ പൈസ എടുത്തതെന്ന്. സോ രണ്ടാമത്തെ ആൾ അതിന് മറുപടി പറയുകയാണ്, അതെ, ഞാനാണ് ആ പൈസ എടുത്തത്, ഇനി കേട്ട സ്ഥിതിക്ക് നമുക്ക് ആ പൈസ സ്പ്ലിറ്റ് ചെയ്യാന്നുള്ളത്. സോ രണ്ട് പേര് അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ രണ്ട് പേര് സംസാരിച്ചത് മൂന്നാമതൊരാളായ ഞാൻ കേട്ടു. ആ മൂന്നാമതൊരാൾ നിങ്ങളോട് ഇത്രയും പേരോട് ഈ കഥ പറഞ്ഞു തന്നു അല്ലേ. സോ ഇന്ന് അതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ പരദൂഷണത്തിൻ്റെ ഗ്രാമറാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നുകൂടി അടിപൊളിയാക്കിയിട്ട് നമ്മൾ അതിനെ വിളിക്കും റിപ്പോർട്ടഡ് സ്പീച്ച്. സോ പരദൂഷണത്തിൻ്റെ ഗ്രാമറായ റിപ്പോർട്ടഡ് സ്പീച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്? റിപ്പോർട്ടഡ് സ്പീച്ചിലല്ലേ നമുക്ക് രണ്ട് സാധനങ്ങൾ കാണാൻ വേണ്ടി പറ്റും. വി ക്യാൻ സീ ഡയറക്റ്റ് സ്പീച്ച് ആൻഡ് വി ക്യാൻ സീ ഇൻഡയറക്റ്റ് സ്പീച്ച്. സോ ഡയറക്റ്റ് സ്പീച്ച് എന്ന് വെച്ചാലല്ലേ അവിടെ വാഷ്റൂമിൽ ഇരുന്ന് രണ്ടുപേര് സംസാരിക്കുന്നുണ്ടായിരുന്നല്ലേ, ആ സംസാരത്തിനെയാണ് നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. അത് മൂന്നാമൊരാളായ ഞാൻ കേട്ടില്ലേ, അത് നാലാമതൊരാളായ നിങ്ങളോട് പറഞ്ഞില്ലേ, ആ മാറ്റിപ്പറച്ചിലിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് വിളിക്കുന്നത്. സോ ഈ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതാനാണ് എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ വരിക. നമുക്ക് ഡയറക്റ്റ് സ്പീച്ച് തന്നിരിക്കും, അതിന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക. സോ ചുരുക്കി പറഞ്ഞാൽ എ എന്ന ആളും ബി എന്ന ആളും സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് മൂന്നാമതൊരാളായ സി എന്ന് പറയുന്ന ഒരാൾ കേട്ടു. ആ സി എന്ന് പറയുന്ന ആൾ ഡി എന്ന ആളോട് പറഞ്ഞു. അതാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇവരെ രണ്ടുപേരും സംസാരിക്കുന്നത്, എയും ബിയും സംസാരിക്കുന്നത് നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് എന്നും സിയും ഡിയും സംസാരിക്കുന്നത് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നുമാണ് പറയുന്നത്. സോ ഇത്രയാണ് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി ഇത് തമ്മിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഡയറക്റ്റ് സ്പീച്ചിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐ യു ഗോയിങ് ടു ദ പാർട്ടി ടു നൈറ്റ് എന്ന് ചോദിക്കുന്നത് മാറ്റി എഴുതി നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതുന്നത് ഇങ്ങനെയാണ്, ഷീ ആസ്ക്ഡ് ഇഫ് ഐ വാസ് ഗോയിങ് ടു ദ പാർട്ടി ടു നൈറ്റ്. രണ്ട് സെൻറ്റൻസ് തമ്മിൽ ഒബ്വിയസ്ലി മാറ്റങ്ങളുണ്ട്. സോ ഈ മാറ്റങ്ങൾ എങ്ങനെയാണ് വരുന്നത്, ഈ മാറ്റങ്ങൾ എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുന്നത്. ഓക്കെ, സോ നമുക്കറിയാം സെൻറ്റൻസുകൾ പല തരത്തിലുണ്ടല്ലേ. ഇറ്റ് ക്യാൻ ബി എ ക്വസ്റ്റ്യൻ, ഇറ്റ് ക്യാൻ ബി എ റിപ്ലൈ ഓർ സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് ക്യാൻ ബി അൻ ഇമ്പറേറ്റീവ് സെൻറ്റൻസ്. സോ സെൻറ്റൻസുകൾ മാറുന്ന പോലെ തന്നെ നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതുന്നതും വ്യത്യാസമുണ്ട്. സോ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്, ടൈപ്പ് നമ്പർ വൺ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. സോ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ നമുക്ക് മാറ്റി എഴുതാം, എങ്ങനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. രാം ആസ്ക് രവി, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്, നിന്റെ ഫേവറേറ്റ് ഫുഡ് എന്താണെന്നുള്ളതാണ് ചോദ്യം. സോ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ക്വസ്റ്റ്യനിൽ തന്നെ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വി ഹാവ് WH ക്വസ്റ്റ്യൻസ് ആൻഡ് വി ഹാവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. എങ്ങനെ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം? WH ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൽ ബി ഇത് സ്റ്റാർട്ടിങ് വിത്ത് W ഓർ H. നമുക്കറിയാം എല്ലാ ക്വസ്റ്റ്യനിലും ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടല്ലേ. WH ആയിരിക്കും ഈ ചോദ്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. വേർ, വിച്ച്, വാട്ട്, ഹൂ, വൈ എന്ന് പറയുന്ന WH ആയിരിക്കും, അല്ലെങ്കിൽ H വെച്ചിട്ടായിരിക്കും. ഹൗ, ഹൗ മച്ച്, ഹൗ മെനി, ഹൗ ഓൾഡ് എന്ന് പറയുന്ന H വെച്ചിട്ടായിരിക്കും ആ ക്വസ്റ്റ്യൻ വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനാണ് നമ്മൾ WH ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ വേർഡിലല്ല അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ആ ചോദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്സിലറി വേർബ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ, ആം, ഈസ്, ആർ, വേർ, വാസ്, വേർ, ഡു, ഡസ് വെച്ചിട്ടൊക്കെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്, സോറി, ഓക്സിലറി വേർബ് വെച്ചിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് വിളിക്കും. സോ നമുക്ക് ഒന്നാമത്തെ ടൈപ്പിലേക്ക് നോക്കാം. ഒരു WH ക്വസ്റ്റ്യനെ എങ്ങനെ നമുക്ക് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതാം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഒരു WH ക്വസ്റ്റ്യൻ, ഞാൻ നേരത്തെ കൊടുത്തിരിക്കുന്ന ഒരു WH ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റാം ചോദിക്കുകയാണ്, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്. അതൊരു WH ക്വസ്റ്റ്യൻ ആണ്, ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഒരു WH ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കാം, ഇതിൻ്റെ ഒരു ഫോർമാറ്റ് നമുക്ക് നോക്കാം. ഇതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതുമ്പോൾ ഒരു ഫോർമാറ്റ് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് സ്പീക്കറിനെയാണ്. സ്പീക്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, റാമാണ് നമ്മുടെ സ്പീക്കർ എന്ന് പറയുന്നത്. അപ്പോൾ അതങ്ങോട്ട് മാറ്റി എഴുതാം റാം. ഇനി നമുക്ക് വേണ്ടതല്ലേ റിപ്പോർട്ടിംഗ് വേർബ് ആണ്. സോ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് മാറ്റി എഴുതാണെന്നുണ്ടെങ്കിൽ, ലെറ്റ് ബി എ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, ലെറ്റ് ബി എ ലെറ്റ് ബി എ WH ക്വസ്റ്റ്യൻ, ഏതാണെന്നുണ്ടെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ദ ക്വസ്റ്റ്യൻ വേർഡ് ഈസ്, സോറി, ദ റിപ്പോർട്ടിംഗ് വേർബ് ഈസ് ഓൾവേസ് ഓൾവേസ് ആസ്ഡ് എന്നായിരിക്കും. ആസ്ഡ്, സോ ആസ്ഡ് എന്നുള്ളതാണ് ഓൾവേസ് ഒരു ക്വസ്റ്റ്യൻ
ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് മാറ്റി എഴുതുമ്പോഴുള്ള റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് ക്വസ്റ്റ്യൻ വേർഡ് ആണ്. ക്വസ്റ്റ്യൻ വേർഡ് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. വാട്ട് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത്. മാറ്റി എഴുതാം. രാം ആസ്ക്ഡ് വാട്ട്. ഇനി നമുക്ക് വേണ്ടത് കൺവേർട്ടഡ് സെൻറ്റൻസ് ആണ്. സോ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട സെൻറ്റൻസ് ഇത്രയുമാണ്. ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ് എന്നുള്ളതാണ് നമുക്ക് മാറ്റി എഴുതേണ്ടത്. സോ കൺവേർട്ട് ചെയ്യുന്ന സമയത്തിൽ ഒരു റൂള് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായതില്ലേ, സബ്ജക്റ്റ് ആയിരിക്കണം നമ്മൾ കൺവേർട്ട് ചെയ്ത് വരുന്ന സമയത്ത് ആദ്യം കൊടുക്കേണ്ടത്. സബ്ജക്റ്റ് ഫസ്റ്റ്. ഇതോ ഈ റൂള്, ഇതൊരു ഗോൾഡൻ റൂളാണ്, പഠിച്ചു വെക്കുക. കാരണം ഇത് തെറ്റിക്കുന്ന സമയത്താണ് നമുക്ക് എപ്പോഴും മാർക്ക് പോകുന്നത്. കൺവേർട്ട് ചെയ്യുന്ന സെൻറ്റൻസ് കൊടുക്കുമ്പോഴേ റൂള് സബ്ജക്റ്റ് ആദ്യം വരണം. ഇനി കൺവേർട്ട് ചെയ്യുന്ന സമയത്തില്ലേ ബാക്കിയുള്ള വേർഡ്സിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ് എന്നുള്ളതല്ലേ, ഇതിനെന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് നമുക്കറിയണ്ടേ? സോ മാറ്റം വരുന്ന കോമൺ ആയിട്ടുള്ള വാക്കുകൾ കൊടുത്തുകൊണ്ട് ഞാനൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, ഇത് നോട്ട് ചെയ്ത് വെച്ചോ. അതായത് ഐ എന്ന് പറയുന്നത് ഹീ ഷീ ആയിട്ട് മാറും, യു എന്നുള്ളത് ഹീ ഷീ ആയിട്ട് മാറും, യുവർ എന്നുള്ളത് ഹിസറായിട്ട് മാറും. അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് വേർഡ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോമൺ ആയിട്ട് മാറ്റം വരുന്ന കുറച്ച് വേർഡ്സിൻ്റെ സംഭവങ്ങൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ് എന്നുള്ളടത്ത് സബ്ജക്റ്റ് വരുന്നത് യുവർ ആണ് അല്ലേ. അപ്പൊ യുവർ എന്നുള്ളത് നമ്മുടെ ലിസ്റ്റ് പ്രകാരം യുവർ എന്നുള്ളത് എന്തായിട്ട് മാറും? ഹിസ് അല്ലെങ്കിൽ ഹെർ ആയിട്ട് മാറും. ഇവിടെ ഒരു ആണാണെന്നുണ്ടെങ്കിൽ ഹിസും, അല്ലെങ്കിൽ ആ പെണ്ണാണെന്ന് ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഹെർ ആയിട്ട് മാറും. സോ നമുക്ക് ഇവിടെ അതൊരു മെയിൽ ആണെന്നുള്ളത് നമുക്ക് അസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിട്ട് മാറും? സബ്ജക്റ്റ് എന്തായിട്ട് മാറും? ഹിസ് എന്നല്ലേ, വാട്ട് ഹിസ് എന്നുള്ളതായിട്ട് മാറും. ഇനി നമുക്ക് ഇത് കിട്ടി. ഇനി സോറി, ഹിസ് ഫേവറേറ്റ് ഫുഡ് എന്നുള്ളതാണ് ഇവിടുത്തെ സബ്ജക്റ്റ് വരുന്നത്. ഹിസ് ഫേവറേറ്റ് ഫുഡ്. ഇനി ബാക്കി വരുന്നത് ഒരു ഈസ് ആണ്. ഇനി ഈസിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് നമ്മുടെ ലിസ്റ്റിലേക്ക് നോക്കാം. സോ ഈസ് എന്തായിട്ട് മാറും? ഈസ് വാസ് ആയിട്ട് മാറും. സോ അത്രയേ ഉള്ളൂ നമുക്ക് ഇനി മാറ്റം വരുത്താനുള്ളത്. സോ ഇവിടെ വാസ് എന്നാക്കി മാറ്റാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിട്ട് മാറും? ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് വരുമ്പോൾ അതെന്തായിട്ട് മാറും? റാം ആസ്ക്ഡ് വാട്ട് ഹിസ് ഫേവറേറ്റ് ഫുഡ് വാസ് എന്നായിട്ട് മാറും. ഇത്രയേ ഉള്ളൂ പരിപാടി എന്ന് പറഞ്ഞത്. സോ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ മാറ്റി എഴുതേണ്ടത് ഇങ്ങനെയാണ്. അതിൻ്റെ ഒരു സ്ട്രക്ചർ ഇതാണ്. ഇത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്ക്, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. നമ്മുടെ ഗോൾഡൻ റൂള് മറന്നു പോയത്, കാരണം സബ്ജക്റ്റിനാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. ഇനി മാറ്റം വരുന്ന ഒരു ലിസ്റ്റ് ഓഫ് വേർഡ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഇത് മാത്രമേ സാധാരണഗതിയിൽ നമ്മളോട് ചോദിക്കാനുള്ളൂ. ഓക്കെ, അത് കൂടാതെ സോ ഇത്രയും മാറ്റങ്ങൾ ബേസ് ചെയ്തിരിക്കുന്നത് രണ്ട് മെയിൻ റൂൾ വെച്ചിട്ടാണ്. അതായത് V1-ലുള്ള എന്തൊരു സാധനം അത് V2-ലേക്കാണ് മാറുന്നത്, അല്ലെങ്കിൽ ഓൾറെഡി V2-ലുള്ള ഒരു സാധനം ആണെന്നുണ്ടെങ്കിൽ അത് V3-ലേക്ക് മാറും. അതായത് ഒരു ബേസ് ഫോമിലുള്ള സാധനം എന്തായിട്ട് മാറും? അതിൻ്റെ പാസ്റ്റ് ടെൻസിലേക്ക് മാറും, V2-ലേക്ക് മാറും. ഇനി ഓൾറെഡി V2-ലാണെന്നുണ്ടെങ്കിൽ അത് V3-ലേക്ക് മാറും. ഇനി അതിൻ്റെ എക്സാമ്പിളുകൾ ഞാൻ കാണിച്ചു തരാം. സോ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിക്കോ. ഇത് നിങ്ങൾ എക്സാമ്പിൾ ചോദിച്ചിട്ടുള്ളതാണ്. ഗുപ്ത ചോദിക്കുക, വെൻ വിൽ യുവർ ബ്രദർ കം ബാക്ക്. ഇവിടെ നമുക്ക് ആദ്യം വേണ്ടത് എന്താ? ഇതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം വേണ്ട കാര്യം എന്താ? ഇവിടെ നമുക്ക് സ്പീക്കറിനാണ് വേണ്ടത്. സ്പീക്കർ നമുക്കറിയാലോ, ഗുപ്തയാണ് നമ്മുടെ സ്പീക്കർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് വേർബ് ആണ്. ക്വസ്റ്റ്യൻ ആണ് റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത്. ആസ്ക്ഡ് എന്നായിരിക്കും. സോ ഗുപ്ത ആസ്ക്ഡ്. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ് ആണ്. ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത് വെൻ ആണ്. ഓക്കെ, സോ ഗുപ്ത ആസ്ക്ഡ് വെൻ. ഇനി നമുക്ക് വേണ്ടത് കൺവേർട്ടഡ് സെൻറ്റൻസ് ആണ്. കൺവേർട്ടഡ് സെൻറ്റൻസിലെ നമുക്ക് ആദ്യം വേണ്ടത് സബ്ജക്റ്റിനെയാണല്ലോ. ഇതാണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, യുവർ ബ്രദർ. അപ്പോൾ യുവർ എന്നുള്ളത് എന്തായിട്ട് മാറും? ഹെർ ബ്രദർ എന്നായിട്ട്. കാരണം മാഗിയാണ് നമ്മുടെ ആള്. സോ മാഗിയോടാണ് ചോദിക്കുന്നത്. ഹെർ ബ്രദർ. വില് എന്തായിട്ട് മാറും? വില് അതിൻ്റെ V2-ലേക്ക് മാറിയിട്ട് വുഡായിട്ട് മാറും. വുഡ് കം ബാക്ക് എന്നായിട്ട് മാറും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ WH ക്വസ്റ്റ്യനെ മാറ്റി എഴുതേണ്ട രീതി എന്ന് പറയുന്നത്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കിയിട്ട് നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് പോകാം. ദ ബോയ് ചോദിക്കുകയാണ്, ഹൗ ഡിഡ് യു ബിക്കം എ സക്സസ്ഫുൾ സയന്റിസ്റ്റ്. സ്പീക്കർ എന്ന് പറയുന്നത് ദ ബോയ് ആണ്, അതാണ് നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്നത്. ആസ്ക്ഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത് ഹൗ ആണ് അല്ലേ. ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത് ഹൗ ആണ് ക്വസ്റ്റ്യൻ വേർഡ്. ഇനി വേണ്ടത് കൺവേർട്ടഡ് സെൻറ്റൻസ് ആണ്. ഇത്രയുമാണ് കൺവേർട്ട് ചെയ്യേണ്ട സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ യു എന്ന് പറയുന്നതാണ് നമ്മുടെ സബ്ജക്റ്റ്. ഇതാണ് ആദ്യം കൊടുക്കേണ്ടത്. സബ്ജക്റ്റ് എന്തായിട്ട് മാറി? ഹീ ആയിട്ട് മാറി. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ ബിക്കം എന്നുള്ളതാണ്. ബിക്കം എന്തായിട്ട് മാറും? ബിക്കം എന്ന് പറയുന്നത് എന്താ? ഓൾറെഡി V2-ലുള്ള ഒരു സാധനമാണ്. സോ ഈ V3-ലുള്ള സാധനമാണ്. ഈ സാധനം ഹാഡ് ബിക്കം എന്നായിട്ട് മാറും.
സോ ഹാഡ് ബിക്കം എന്നായിട്ട് മാറും, എ സക്സസ്ഫുൾ സയന്റിസ്റ്റ് എന്നായിട്ട് മാറും. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടി എക്സാമ്പിളുകൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ എക്സാമ്പിളുകൾ നിങ്ങൾ ഫില്ല് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻ നമ്പർ നോട്ട് ചെയ്തിട്ട് ഇതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് താഴെ കൊടുക്കണം. ഓക്കെ, മൂവിംഗ് ഓൺ, ഇനി നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് പോവാം, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. സോ ക്വസ്റ്റ്യൻസിൽ തന്നെ രണ്ടാമത്തെ ടൈപ്പാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ സെയിം സ്ട്രക്ചർ തന്നെയാണ്, സെയിം ഫോർമാറ്റ് തന്നെയാണ്. മാറ്റം വരുന്നത് എവിടെയെന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല, കാരണം യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്സിലറി വേർബ് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല, പകരം വി ഹാവ് എ ലിങ്കിംഗ് വേർഡ്. ആ ലിങ്കിംഗ് വേർഡ് എന്താണെന്ന് വെച്ചാൽ ഇഫ് അല്ലെങ്കിൽ വെദർ. ഇതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഇഫും ശരിയാണ് വെദറും ശരിയാണ്. എക്സാമ്പിളോടെ തന്നെ ഞാൻ പറഞ്ഞുതരാം. സോ മായ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, ആർ യു ഷുവർ അബൌട്ട് കമ്മിങ് ടുമോറോ, നാളെ വരുന്നത് നിനക്ക് ഉറപ്പാണോ? യെസ് എന്നുള്ളതാണ് അതിൻ്റെ മറുപടി ആയിട്ട് വന്നത്. അപ്പോൾ യെസ് ഓർ നോ കണ്ട നമുക്ക് ഉറപ്പിക്കാം, അവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് യെസ് ഓർ നോ ക്വസ്റ്റ്യനെയാണ് നമുക്ക് മാറ്റി എഴുതാനുള്ളത് എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മുടെ ഫോർമാറ്റ് വെച്ചിട്ട് തന്നെ പോകാം. ആദ്യം ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യമാണത് സ്പീക്കറിനെയാണ്, മായയാണ് നമ്മുടെ സ്പീക്കർ, മായ. ഇനി റിപ്പോർട്ടിംഗ് വേർബിൽ മാറ്റമൊന്നുമില്ല, അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ആണെങ്കിലും ആസ്ക്ഡ് എന്നുള്ളതായിരിക്കും. സോ മായ ആസ്ക്ഡ്. ഇനി നമ്മുടെ ലിങ്കിംഗ് വേർഡ് ഇഫ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ വെദർ യൂസ് ചെയ്യാം. ഞാനിവിടെ ഇഫ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, മായ ആസ്ക്ഡ് ഇഫ്. ഇനി ഇനി നമുക്ക് വേണ്ടത് കൺവേർട്ടഡ് സെന്റൻസ് ആണ്. യു ഷുവർ അബൌട്ട് കമ്മിങ് ടുമോറോ, യു ആരാണെന്ന് നമുക്കറിയാം. യു ആരാണ്? അത് റാം ആണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ റാമിനെ നമുക്ക് ഇവിടെ എടുത്തെഴുതാം. റാം. ആർ എന്നുള്ളത് എന്തായിട്ട് മാറും? ആർ എന്നുള്ളത് എന്തായിട്ട് മാറും? വാസ് എന്നുള്ളതായിട്ട് മാറും. വാസ് ഷുവർ അബൌട്ട് കമ്മിങ് ദ ടുമോറോ എന്നുള്ളത് എന്തായിട്ട് മാറും? നമ്മുടെ ലിസ്റ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ടുമോറോ എന്നുള്ളത് നെക്സ്റ്റ് ഡേ ആയിട്ട് മാറും. സോ ഇത്രയുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇതിലാകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സബ്ജക്റ്റിനെ, സെന്റൻസ് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് സബ്ജക്റ്റിനെ എപ്പോഴും ആദ്യം കൊടുക്കണം, അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളത് കൺവേർട്ട് ചെയ്താൽ മതി. ടുമോറോ എന്നുള്ളത് നെക്സ്റ്റ് ഡേ ആയിട്ട് മാറും, ഇത്രയുള്ളൂ. ആർ എന്നുള്ളത് വാസ് ആയിട്ട് മാറും, അത് നിങ്ങൾക്ക് ലിസ്റ്റ് നോക്കിയാൽ കിട്ടും. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കാം, വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഓക്കെ, ഇവിടെ ഇതൊരു ഒരു ഒരു വർഷം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മിസ് ജോൺസ് പറയാണ്, ഐ എം വെരി വെൽ, താങ്ക് യു. ഹാവ് യു ഫിനിഷ്ഡ് യുവർ ക്രിസ്മസ് ഷോപ്പിംഗ് യെറ്റ്? ഐ എം സ്റ്റിൽ ഇൻ ദ മിഡിൽ ഓഫ് മൈൻ. ഇത് ഒരു ലോങ് സെന്റൻസ് ആണ്, ഇത്രയും റിപ്പോർട്ട് ചെയ്യാനാണ്. പക്ഷേ നമുക്കിതിലുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻ മാത്രം നോക്കിയാൽ മതി. ഹാവ് യു ഫിനിഷ്ഡ് യുവർ ക്രിസ്മസ് ഷോപ്പിംഗ് യെറ്റ്? അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല. എങ്ങനെ മനസ്സിലായി? കാരണം ഇത് സ്റ്റാർട്ട് ചെയ്തത് ഒരു ഓക്സിലറി വേർബ് വെച്ചിട്ടാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് ഇവിടെയും വേണ്ടത് സ്പീക്കറിനെയാണ്. സോ മിസ് ജോൺസ് ആണ് നമ്മുടെ സ്പീക്കർ എന്ന് പറയുന്നത്. സോ മിസ് ജോൺസ് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ്, സോറി, നമ്മുടെ റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത്. ആസ്ക്ഡ് എന്നുള്ളതാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് വേർബ്. സോ മിസ് ജോൺസ് ആസ്ക്ഡ്. ഇനി നമുക്ക് എന്താ വേണ്ടത്? റിപ്പോർട്ടിംഗ് വേർബ് കിട്ടി, ഇനി നമുക്ക് ലിങ്കിംഗ് വേർഡാണ് വേണ്ടത്. ലിങ്കിംഗ് വേർഡ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഫ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ വെദർ യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ വീണ്ടും ഇഫ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇഫ് യൂസ് ചെയ്തു. ഇനി നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ള സെൻറ്റൻസ് ആണ്. കൺവേർട്ട് ചെയ്യാനുള്ള സെൻറ്റൻസിൽ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? സബ്ജക്റ്റിനെയാണ് ആദ്യം കൊടുക്കുന്നത്. സോ മിസ് ജോൺസ് ആസ്ക്ഡ് ഇഫ് ഷീ ഹാവ് എന്തായിട്ട് മാറും? ഹാഡ് ആയിട്ട് മാറും. ഷീ ഹാഡ്. ഹാഡ് എന്തായിട്ട് മാറും? ഹാഡ് പ്ലസ് വി ടു ആണിത്. സോറി, ഹാഡ് ആയിട്ട് മാറും. ഇത് എന്തായിട്ട് മാറും? ഫിനിഷ്ഡ് എന്നുള്ളത്, സോറി, വി ടുവിലുള്ള ഒരു സാധനം എന്തായിട്ട് മാറും? സോറി, വി ടുവിലുള്ള സാധനം എന്തായിട്ട് മാറും? ഹാഡ് പ്ലസ് വി ത്രീ ആയിട്ട് മാറും അല്ലേ. സോ ഇതെന്തായിട്ട് മാറും? ഹാഡ് ഫിനിഷ്ഡ് എന്നായിട്ട് മാറും. ഹാഡ് ഫിനിഷ്ഡ്. ഫിനിഷ്ഡ് യുവർ എന്നുള്ളത് ഹർ എന്നായിട്ട് മാറും. ഹർ ക്രിസ്മസ്. ഞാനിവിടെ ഹെർ യൂസ് ചെയ്യാനുള്ള കാരണം എന്താ? ഈ കാരണം ഇത് മിസ് സ്മിത്തിനോടാണ് ചോദിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഹെർ എന്ന് യൂസ് ചെയ്യാനുള്ളത് കേട്ടോ. സോ ഹെർ ക്രിസ്മസ്, ക്രിസ്മസ് ഷോപ്പിംഗ് യെറ്റ് എന്നായിട്ട് മാറും. മിസ് ജോൺസ് ആസ്ക്ഡ് ഇഫ് ഷി ഹാഡ് ഫിനിഷ്ഡ് ക്രിസ്മസ് ഷോപ്പിംഗ് യെറ്റ് എന്നായിട്ട് മാറും. സോ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിൽ ഞാൻ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ കൊടുത്തിരുന്നത്, നമുക്ക് ടൈപ്പ് ടുവിലേക്ക് പോകാം. ടൈപ്പ് ടു എന്ന് പറയുന്നത് അത് റിപ്ലൈ ആണ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഒരു മറുപടി പറയുന്നത് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നതിനാണ് നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. ഇവിടെയും മാറ്റങ്ങൾ ഒരുപാടൊന്നുമില്ല, സ്ട്രക്ചർ സെയിം ആണ്. പക്ഷേ ഇവിടുത്തെ റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സെഡ് ആയിരിക്കും, ടോൾഡ് ആയിരിക്കും, അല്ലെങ്കിൽ റിപ്ലൈ
അപ്ലൈഡ് ആയിരിക്കും. കാരണം ഇവിടെ ചോദ്യമല്ല ചോദിക്കുന്നത്, ഇവിടെ നമ്മളൊരു മറുപടി പറയുകയാണ്. അപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ടോൾഡ് എന്ന് പറയാം. ഇനി റിപ്ലൈ ആണെന്നുണ്ടെങ്കിൽ അതിന് റിപ്ലൈഡ് എന്ന് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, റിപ്പോർട്ടിംഗ് വേർഡ് ആയിട്ട് യൂസ് ചെയ്യാം. ലിങ്കിംഗ് വേർഡ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ദാറ്റ് ആണ്, നമ്മുടെ ലിങ്കിംഗ് വേർഡ് എന്ന് പറയുന്നത്. എക്സാമ്പിളോടുകൂടി തന്നെ നമുക്ക് പഠിക്കാം. യങ് സീഗൾ പറയാണ്, ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ഫ്ലൈ. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ആദ്യം വേണ്ടത് സ്പീക്കറിനെയാണ്. നമ്മുടെ സ്പീക്കർ എന്ന് പറയുന്നത് യങ് സീഗൾ ആണല്ലോ. സോ യങ് സീഗൾ. ഇനി നമുക്ക് വേണ്ടത് റിപ്പോർട്ടിംഗ് വേർബ് ആണ്, സെഡും ടോൾഡും ആണ്. കാരണം ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പറയുന്നത്. സോ ഞാനിവിടെ യൂസ് ചെയ്തിരുന്നത് സെഡ് ആണ്. സോ യങ് സീഗൾ സെഡ്. ഇനി നമുക്ക് വേണ്ടത് ലിങ്കിംഗ് വേർഡ് ആണ്. ഇതാണ് നമ്മുടെ ലിങ്കിംഗ് വേർഡ് എന്ന് പറയുന്നത്. സോ യങ് സീഗൾ സെഡ് ദാറ്റ്. ഇനി നമുക്ക് സെന്റൻസിനെ കൺവേർട്ട് ചെയ്യണം അല്ലേ. സോ ഐ എന്ന് പറയുന്ന നമ്മുടെ സബ്ജക്റ്റിനെയാണ് ആദ്യം കൊണ്ടുവരുന്നത്. കാരണം നമ്മുടെ ഗോൾഡൻ റൂൾ പറയുന്നത് സബ്ജക്റ്റിനെയാണ് ആദ്യം വേണ്ടത് എന്നുള്ളതാണ്. സോ ഐ എന്നുള്ളത് എന്തായിട്ട് മാറും? യങ് സീഗൾ ഹീ ആയിട്ട് മാറും. ഹീ ഡോണ്ട് എന്നുള്ളത് വി ടുയിലേക്ക് മാറിയിട്ട് ഡിഡൻറ് എന്നായിട്ട് മാറും. ഇത് വി വൺ ആണ്, ഇത് വി ടുയിലേക്ക് മാറും. ഡിഡൻറ് തിങ്ക്, ഡിഡൻറ് തിങ്ക് ഹീ കുഡ് ഫ്ലൈ എന്ന് മാറും. ക്യാൻ എന്നുള്ളത് എന്തായിട്ട് മാറും? കുഡ് ആയിട്ട് മാറും. ഹീ കുഡ് ഫ്ലൈ എന്നായിട്ട് മാറും. സോ ഇതിന് നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. ക്ലാര പറയാണ്, ഐ എം ഗോയിങ് ടു ദ സ്റ്റോർ എന്ന് പറയുന്നുണ്ട്. അതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? അതിൻ്റെ റിപ്പോർട്ട് സ്പീച്ച് എന്തായിരിക്കും? ഇതാണ് നമ്മുടെ സ്പീക്കർ എന്ന് പറയുന്നത്. ക്ലാരയാണ് നമ്മുടെ സ്പീക്കർ എന്ന് പറയുന്നത്. റിപ്ലൈഡ്, കാരണം വേറെന്തോ ഒരു ചോദ്യത്തിന് മറുപടിയാണ് പറഞ്ഞത്. നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നമ്മുടെ റിപ്പോർട്ടിംഗ് വേർബായിട്ട് സെഡ്, ടോൾഡ്, റിപ്ലൈഡ് ഒക്കെ യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് റിപ്ലൈഡ് എന്നുള്ളതാണ്. ഇനി നമ്മുടെ ലിങ്കിംഗ് വേർഡ് എന്ന് പറയുന്നത് ദാറ്റ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ഭാഗം നമ്മൾ കൺവേർട്ടർ ചെയ്യുന്നത്. സോ ഐ ആം എന്നുള്ളത് എന്തായിട്ട് മാറും? ഷീ എന്നുള്ളതാണ്. ഈ ആം എന്നുള്ളതാണ് ട്ടോ ഇവിടെ വാസ് എന്നായിട്ട് മാറുന്നത്. ഷീ വാസ് ഗോയിങ് ടു ദ സ്റ്റോർ എന്നായിട്ട് അത് കൺവേർട്ടഡ് ആവും. ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പ് ഉണ്ട്, ടൈപ്പ് 3 എന്ന്. ഇതിനൊക്കെ ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ്റെ നമ്പർ നോട്ട് ചെയ്യുക, ഏത് സെക്ഷനിലാണ് എന്നുള്ളത് നോട്ട് ചെയ്യുക, ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഇതിൻ്റെ ഉത്തരങ്ങൾ എഴുതുക. എന്നാൽ മാത്രം നമുക്കൊരു പ്രാക്ടീസ് വരുള്ളൂ. ഓക്കെ, നമുക്ക് ടൈപ്പ് 3 പോകാം. ടൈപ്പ് 3 എന്ന് പറയുന്നത് ഇമ്പറേറ്റീവ് സെൻറ്റൻസുകളാണ്. നമ്മൾ ഒരാൾ കൽപ്പിക്കുന്നത്, നമ്മൾ ഒരാൾ ഓർഡർ ചെയ്യുന്ന സമയത്ത്, അഡ്വൈസ് ചെയ്യുന്ന സമയത്ത്, സജസ്റ്റ് ചെയ്യുന്ന സമയത്തേക്കാണ് നമ്മൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസുകൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ വരുന്ന മാറ്റം എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് വേർബിലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു സെൻറ്റൻസിൻ്റെ നേച്ചർ അനുസരിച്ചാണ്. അതൊരു റിക്വസ്റ്റ് ആണോ, അതൊരു സജഷൻ ആണോ, അതൊരു കമാൻഡ് ആണോ, അതൊരു ഓർഡർ ആണോ, അതൊരു അഡ്വൈസ് ആണോ, അതിനനുസരിച്ചാണ് നമ്മൾ ഇത്തരം നമ്മുടെ റിപ്പോർട്ടിംഗ് വേർബ് യൂസ് ചെയ്യുന്നത്. ഇനി വേറൊരു മാറ്റം എന്ന് പറയുന്നത് ഇവിടുത്തെ ലിങ്കിംഗ് വേർഡ് എന്ന് പറയുന്നത് ടു ആണ്. ടു ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ലിങ്കിംഗ് വേർഡ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. താര പറയണം, പ്ലീസ് ക്ലോസ് ദ ഡോർ, പ്ലീസ് ക്ലോസ് ദ ഡോർ. അത് കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാം അതൊരു റിക്വസ്റ്റ് ആണല്ലോ. സോ നമ്മൾ യൂസ് ചെയ്യേണ്ട റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത് റിക്വസ്റ്റഡ് എന്നുള്ളതാണ്. അതിന് എക്സാമ്പിൾ നോക്കിക്കോ. ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തല്ലേ താരയാണല്ലോ നമ്മുടെ സ്പീക്കർ എന്ന് പറയുന്നത്. സ്പീക്കർ എന്ന് പറയുന്നത് താരയാണ്. റിക്വസ്റ്റഡ്, ഇതാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത്. കാരണം അതൊരു റിക്വസ്റ്റ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ റിക്വസ്റ്റഡ് എന്ന് കൊടുക്കുന്നു. റിക്വസ്റ്റഡ് മീ ടു എന്ന് പറയുന്നതാണ് നമ്മുടെ ടു എന്ന് പറയുന്നതാണ് നമ്മുടെ ലിങ്കിംഗ് വേർഡ്. നമ്മൾ റിക്വസ്റ്റഡ് മീ ടു ക്ലോസ് ദ ഡോർ. ഇനി അത് ഒന്ന് മാറ്റി എഴുതാനേ ഉള്ളൂ, അത് നമ്മുടെ കൺവേർട്ട് സെൻറ്റൻസിന് അങ്ങോട്ട് എടുത്ത് എഴുതാനേ ഉള്ളൂ. ഓക്കെ, പരിപാടി തീർന്നു. ഒരു എക്സാമ്പിൾ കൂടെ നോക്കിക്കോ. അമ്മയെ പറയാണ്, പാസ് മീ ദ സോൾട്ട് പ്ലീസ്. അതും എന്താണ്? ഒരു റിക്വസ്റ്റ് ആണ് അല്ലേ. സോ അതിന് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? അമ്മയ എന്ന് പറയുന്നതാണ് നമ്മുടെ സ്പീക്കർ. റിക്വസ്റ്റഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത്. റിക്വസ്റ്റഡ് മീ. ടു എന്ന് പറയുന്നതാണ് നമ്മുടെ ലിങ്കിംഗ് വേർബ് എന്ന് പറയുന്നത്. പാസ് ഹർ ദ സോൾട്ട്. ഇവിടെ പാസ് മീ എന്നുള്ളത് എന്തായിട്ട് മാറും? പാസ് മീ എന്നുള്ളത് ഹെർ ആയിട്ട് മാറും. പാസ് ഹെർ ദ സോൾട്ട്. സോ ഇന്ന് നമ്മൾ പഠിച്ചത് ഇത്രയും കാര്യങ്ങളാണ്. പരദൂഷണത്തിൻ്റെ ഗ്രാമറാണ്. അതിന് മൂന്ന് ഡിഫറെൻറ്റ് വെറൈറ്റീസ് പഠിച്ചു, ക്വസ്റ്റ്യൻസ് പഠിച്ചു. ക്വസ്റ്റ്യൻ എന്ന രണ്ട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ. ഒന്ന് WH ക്വസ്റ്റ്യൻസ് പഠിച്ചു, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതാം എന്നുള്ളത് നോക്കി. അതിനുശേഷം നമ്മൾ റിപ്ലൈ സ്റ്റേറ്റ്മെൻറ്റിനെ, റിപ്ലൈ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിനെ എങ്ങനെ നമുക്ക് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതാം എന്നുള്ളത് നോക്കി. അത് കഴിഞ്ഞ് അവസാനം നമ്മൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസുകൾ എങ്ങനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതാം എന്നുള്ളത് നോക്കി. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഉപകാരപ്പെട്ടു, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സൈനിങ് ഓഫ്, ബൈ.